ഇടുക്കി പെട്ടിമുടി ദുരന്തമുണ്ടായിട്ട് ഇന്ന് ഒരു മാസം തികയുകയാണ് കാണാമറിയത്ത് ഇനിയുമുണ്ട് നാല് പേർ ഒരു മാസമായിട്ടും പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ടവരുടെ വീടുകളുടെ പുനർനിർമ്മാണം എങ്ങുമെത്തിയില്ല സർക്കാർ വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി പോകുന്നു ഇടുക്കി പെട്ടിമുടിയിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് ഒരു മാസം തികയുകയാണ് അപകടത്തിൽ കാണാതായ എഴുപത് പേരിൽ നാല് പേരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അപകടത്തെ അതിജീവിച്ചവർക്ക് പുതിയ വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള സർക്കാർ നടപടികളും ഇനിയും എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ ഓഗസ്റ്റ് ആറിന് രാത്രി വരെ പെട്ടിമുടി ശാന്തമായിരുന്നു എന്നാൽ രാത്രി പത്തേ മുക്കാലിലുണ്ടായ ഉരുൾപൊട്ടൽ പെട്ടിമുടിയെ ദുരന്ത ഭൂമി തന്നെയാക്കി മാറ്റി നാല് ലയങ്ങളായി ഉണ്ടായിരുന്ന മുപ്പത്തിയാറ് വീടുകൾ മണ്ണിനടിയിലായി മൊബൈൽ ടവർ നിശ്ചലമായിരുന്നതിനാൽ പെട്ടിമുട ദുരന്തം പുറത്തറിഞ്ഞത് പിറ്റേ ദിവസം രാവിലെയാണ് ഇതിനകം തന്നെ അപകടത്തിൽപ്പെട്ട എൺപത്തിരണ്ട് പേരിൽ എഴുപത് പേർ മണ്ണിനടിയിലായി കഴിഞ്ഞിരുന്നു നാല് പേരെ ഇനിയും കണ്ടെത്താനുമായിട്ടില്ല രക്ഷപ്പെട്ടത് വെറും പന്ത്രണ്ട് പേർ മാത്രം എന്നതാണ് ഈ ദുരന്തത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്ത കാഴ്ച എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എന്നാൽ ഈ ദുരന്തം നടന്ന് ഇന്ന് ഒരു മാസം തികയുമ്പോഴും സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി പോകുന്നു എന്നതാണ് വാസ്തവം ദുരന്തമുണ്ടായി ഒരാഴ്ചയ്ക്ക് ശേഷം പെട്ടിമുടിയിലെത്തിയ മുഖ്യമന്ത്രി അപകടത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പു നൽകിയിരുന്നു തോട്ടം ഉടമകളായ കണ്ണൻ ദേവൻ കമ്പനിയുമായി ചർച്ച നടത്തി വീട് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ സർക്കാർ വാഗ്ദാനം പുനരധിവാസം എന്ന വാക്കിൽ മാത്രം ഒതുങ്ങി പെട്ടിമുടി ദുരന്തത്തെക്കുറിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൻ ദേവൻ കമ്പനിയുമായി ജില്ലാ ഭരണകൂടം നടത്താനിരിക്കുന്ന ചർച്ചയിലാണ് ഇനി പെട്ടിമുടിക്കാരുടെ പ്രതീക്ഷ പെട്ടിമുടി ദുരന്തമുണ്ടായി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പെട്ടിമുടി സന്ദർശിച്ചത് എന്ന കാര്യവും ഏറെ ശ്രദ്ധേയമായിരുന്നു അന്ന് എന്തെന്നാൽ ഇത്രയും വലിയൊരു ദുരന്തം തൻ്റെ സംസ്ഥാനത്ത് നടന്നിട്ട് മുഖ്യമന്ത്രി അവിടെ എത്താൻ ഒരാഴ്ച എടുത്തുവെന്ന കാര്യം അവരോടുള്ള അവഗണനയായിരുന്നു എന്നും ഇപ്പോൾ പെട്ടിമുടി ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബങ്ങളും പെട്ടിമുടി ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരും ചോദിക്കുന്നുണ്ട് പെട്ടിമുടിയിലെ ദുരന്തഭൂമി സന്ദർശിച്ച കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിൽ അന്ന് അവർ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു എന്നാൽ ഇന്ന് ദുരന്തത്തിനിരായവർ പറയുന്നത് തങ്ങൾക്ക് കേരള സർക്കാരിലും മുഖ്യമന്ത്രിയിലുമുള്ള പ്രതീക്ഷ മങ്ങിക്കഴിഞ്ഞു ഇനി തങ്ങളുടെ പ്രതീക്ഷ കണ്ണൻദേവൻ ദേവൻ കമ്പനിയിലാണ് തോട്ടമുടമയായ കണ്ണൻ കമ്പനി തങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ ഈ വാഗ്ദാനവും കേരള സർക്കാരിൻ്റെ വാഗ്ദാനം പോലെയായാൽ ഇനി എന്ത് ചെയ്യുമെന്ന ഒരു സങ്കടത്തിലാണ് പെട്ടിമിട ദുരന്തത്തിൽ അകപ്പെട്ടവർ ഇനിയെങ്കിലും ഈ പാവങ്ങളുടെ മുന്നിൽ കേരള സർക്കാർ അല്പമെങ്കിലും കരുണ കാണിക്കണം ഒന്ന് കണ്ടു തുറക്കണം ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്